ഹായ് ഓൾ, ഇതെന്റെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ആഫ്റ്റർ ടെൻ മലയാളം യൂട്യൂബ് ചാനലിൽ. പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്തേക്കണേ. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ബിഹൈൻഡ്, അതായത് ബാക്ക് സൈഡിൽ ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് വണ്ടർഷെയർ ഫിലിമോറ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്സ് ഐ ഹാവ് എവർ സീൻ. അതായത് നല്ലൊരു എഡിറ്റിംഗ് ആപ്പാണ് നമുക്ക്, അതായത് വേണ്ട ഒരു ബിഗിനേഴ്സിന് വേണ്ടി ബിഗിനേഴ്സിന് വേണ്ടിയുള്ള എല്ലാ സാൻഡ് ടിപ്സ് അതിലുണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, വണ്ടർഷെയർ ഫിലിമോറ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡിവൈസിൽ. അപ്പം നമ്മൾ വണ്ടർഷെയർ ഫിലിമോറ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക. നിങ്ങളിപ്പം എന്തെങ്കിലും ഫയൽ, അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ അറിയാണ്ട് സേവ് ചെയ്യാൻ വിട്ടുപോയി, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ അത് ക്ലോസ് ആക്കി വീണ്ടും വണ്ടർഷെയർ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഫയൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്താണ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി, അതായത് നിങ്ങൾ ചെയ്തു വെച്ചതൊന്നും പോകാതെ ആ ഒരു വിൻഡോയിലേക്ക് ഡയറക്റ്റ്ലി എത്താവുന്നതാണ്. അതാണ് നേരത്തെ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വിൻഡോ വന്നത്. അപ്പം ഞാൻ ഒരു പുതിയ പ്രൊജക്റ്റ് ആണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് ഈ ഒരു എന്താ പറയുക ടെക്സ്റ്റ് ബിഹൈൻഡ് നമ്മളെ വരുന്നത്, അതായത് നമ്മുടെ വീഡിയോൻ്റെ ഈ പുറകിൽ ടെക്സ്റ്റ് ഇങ്ങനെ വരുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോയിൽ അധികം നല്ല റിസൾട്ട്സ് കിട്ടുക, നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോയിലായിരിക്കും. അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്ലിച്ചസ് മാതിരി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല FPS ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നല്ലതും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫോൾഡർ, നിങ്ങൾ ഏതാണോ വീഡിയോ ഉള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടോ, ലോങ്ലി മാൻ വാക്കിംഗ്. ഇത് നമ്മൾ ഇവിടെ ഈ ഒരു ട്രാക്കിൽ വെക്കുക. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ദാ ഇതാണ് ഈ പ്രൊജക്ട് സെറ്റിംഗ്സ്, ഏത് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്, ആഡ് വീഡിയോ ട്രാക്ക് ആണ് കേട്ടോ, ആഡ് വീഡിയോ ട്രാക്ക്. ഇതുപോലെ ഒരു ട്രാക്കും കൂടി നമ്മൾ ആഡ് ചെയ്യാം, അങ്ങനെ മൂന്ന് വീഡിയോ ട്രാക്ക് വരും. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുകളിൽ ഈ ട്രാക്കിൽ കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഈ രണ്ടാമത്തെ ഈ ട്രാക്കിൽ ഇവിടെ സ്ഥലം ഒഴിച്ചു വെക്കാം. ഇവിടെ ഈ ട്രാക്കിൽ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. കോപ്പി ചെയ്തിട്ട് ഈ ട്രാക്ക് വൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആയിരിക്കും വരിക മിക്കവാറും. അപ്പം നമ്മൾ പേസ്റ്റ് നിർത്തുക, അപ്പോൾ ഇവിടെ ആയിരിക്കും വരിക. അപ്പം ഇത് ഡ്രാഗ് ചെയ്തിട്ട് ട്രാക്ക് വണ്ണിലേക്ക് വെക്കുക. അത് ഏത് ട്രാക്ക് ആയാലും കുഴപ്പമില്ല, എന്തായാലും മൂന്ന് വീഡിയോ ട്രാക്കും നടുവിൽ ഒരു സ്പേസും വേണം. എന്നിട്ട് ഇത് ഫസ്റ്റിലേക്ക് പോകും. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ വരും, അതിൽ സ്മാർട്ട് കട്ടൗട്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഒരു കട്ടൗട്ട് മാതിരി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് ഒരു ഇതാണ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും ആ സ്മാർട്ട് കട്ടൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ ഫുൾ വീഡിയോ അതായത് ഇതുവരെ എടുക്കാം. അതാണ് മുഖം, ഓരോ മുഖം കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതവിടെ ഇവിടെ വരെ എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് താഴോട്ട് ആക്കിയാൽ ഇങ്ങനെ ലൈറ്റ് സെലക്ട് ആവും. എന്നിട്ട് ക്ലിക്ക് ടു, ഇതാ ഇവിടെ കണ്ടില്ലേ, ക്ലിക്ക് ടു സ്റ്റാർട്ട് സ്മാർട്ട് കട്ട് ഔട്ട്, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ട്രാക്കിംഗ് പ്രോസസ്സിംഗ് എന്നിട്ട് ഒരു ഓപ്ഷൻ വരും. പിന്നെ ഇവർ വീഡിയോ ഇങ്ങനെ ഫുള്ള് വീഡിയോ ഇവർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇത് വരുന്നതായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അത് ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാവുക. അത് സേവ് ആണ്, സേവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോർമൽ ആയിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, സ്മാർട്ട് കട്ടൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോ ഇതാ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യുമ്പോഴായിട്ട് ഈ ഒരു മാനിനെ ആയിരിക്കും നമ്മൾ, ഈ ഒരു മനുഷ്യനെ ആയിരിക്കും നമ്മൾ കട്ടൗട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ സ്മാർട്ട് കട്ടൗട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ഇതേപോലുള്ള ഒരു രൂപത്തിലായത്.
ഇപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽസ് എടുക്കുക, അതിൻ്റെ പുതിയ ടൈറ്റിൽസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടുന്ന് എടുക്കാവുന്നതാണ്, ക്വിക്ക് ടെക്സ്റ്റ് ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷെ ചിലത് പ്രീമിയം ആയിരിക്കും, ഇതേപോലെ ഓപ്ഷൻ ഉണ്ടാവും, ഇതൊക്കെ പ്രീമിയം ആയിരിക്കും, അവർ ചിലപ്പോൾ എഴുതി കാണിക്കണമെന്നില്ല. നമ്മൾ ഞാൻ ദൈ യുവർ ടൈറ്റിൽ ഹിയർ, ദൈ ഡീഫോൾട്ട് ടൈറ്റിലാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. ഞാനൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം നമ്മളെന്താ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും വീഡിയോ. വീഡിയോ നമ്മൾ ഫുൾ സ്ക്രീനിലാക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കും ബിഹൈൻഡ്, അതായത് ആ മനുഷ്യൻ്റെ മുന്നിലായിട്ടാണ് ഇത് വരുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിഹൈൻഡിലായിട്ട് വരും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ, അതായത് അതും കൂടി ഞാൻ പറഞ്ഞു തരാം, ഇത് ചെയ്യുന്നതിൽ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോകുമ്പോൾ അതങ്ങനെ സ്റ്റക്ക് വരും. അത് മാറ്റാനായിട്ട് ഇത് 1/4 ക്വാളിറ്റി ആക്കിയാലും അല്ലെങ്കിൽ ഹാഫ് ക്വാളിറ്റി ആക്കിയാലും നമുക്ക് കിട്ടും. ഹാഫ് ക്വാളിറ്റി ആക്കിയാൽ അത്ര സ്റ്റക്ക് ഇല്ലാണ്ട് കിട്ടും, എന്നാലും ക്വാളിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് ഫുൾ ക്വാളിറ്റി ആക്കിയ സ്റ്റക്ക് ഉണ്ടാവും ചെറുതായിട്ട്, പക്ഷെ അത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റക്ക് പാടെ പോകും. അത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റെക്കൊന്നും ഇല്ലാണ്ട് വീഡിയോ എക്സ്പോർട്ട് ആക്കണമെങ്കിൽ നിങ്ങൾ ലോക്കൽ എടുക്കുക. ലോക്കൽ എടുക്കുന്നതിന് ശേഷം നിങ്ങളിപ്പോൾ ഏത് പേരാണോ അത് എടുക്കുക. ഇപ്പോൾ ഫിലിമോറ, പിന്നെ നിങ്ങളെ ഈ വീഡിയോ ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം. ഡൗൺലോഡ്സ് ആൻഡ് ഡൗൺലോഡ്സ്, ഡെസ്ക്ടോപ്പ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് കസ്റ്റമാക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഇവിടെ ഹയർ ക്വാളിറ്റി 60 FPS അങ്ങനെയൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് കസ്റ്റമായിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ കമ്പനിയിലും കൊടുക്കാവുന്നതാണ്, ഇവിടെ കമ്പനിയിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കണം. അത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു എഡിറ്റിങ്, അതായത് അവർ അധികം ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അത് അവർക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ബൈ.